ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനൂസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സമൂസയുടെയും അതുപോലെ പൊക്കുവടയുടെയും ബജികളുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോസിന്റെ റെസിപ്പി ആയിട്ടാണ്. സോസ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ചട്നി എന്നൊക്കെ പറയാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കണ്ട ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. പുളി ഞാൻ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ പുളി ഓരോരുത്തരുടെ കയ്യിലുള്ള പുളിക്കനുസരിച്ച് മാറ്റം വരുത്താം. വളരെ കുറച്ച് മതി, പുളി ഒട്ടും കൂടി പോവാനും പാടില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ചാറ്റ് മസാലയാണ്. ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവില് ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ച പൊടിയാണ് എടുത്തിട്ടുള്ളത്, അര ടീസ്പൂൺ അളവില് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതിലേക്കും കൂടിയുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽ മുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ ഇവിടെ നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം. അപ്പൊ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചു നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇതേ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പൊ ഞാനൊരു അല്പം കൂടെ വെള്ളം ചേർത്ത് അരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ളൂ, നമ്മുടെ ഒരു സോസ് തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സോസ് എന്നോ അല്ലെങ്കിൽ ചമ്മന്തി എന്നോ ചട്നി എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ആണ്. സമൂസയുടെയും അതുപോലെ വടകളുടെയും ബജികളുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പൊ റംസാൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലുള്ള എണ്ണക്കടികളൊക്കെ തയ്യാറാക്കുന്നില്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഉഗ്രൻ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.